ആദ്യമായി ശാസ്ത്രീയ സംഗീതം കർണാടിക് സംഗീതം ഇവിടെ അഭ്യസിക്കുമ്പോൾ മായാമാളവ ഗൗളിയാണല്ലോ പഠിപ്പിക്കാറ് പതിവ്? നമ്മുടെ ഇതിൽ മായമാള ഗൗളിയാണ്. ഹിന്ദുസ്ഥാനിക്കാരവർ ശങ്കരാഭരണം ബിലാവലാന്ന് പറയുന്നത് ശങ്കരാഭരണമാണ്. പക്ഷേ എൻ്റെ ഞാനിപ്പോൾ ഈ കണ്ണു എന്താ നമ്മൾ പറയും ചില കണ്ണുമൂടി വിശ്വസിക്കുന്നതുകൊണ്ട് പറയല്ല, അനുഭവത്തിൽ നിന്ന് നമുക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് കൂടുതൽ അങ്ങനെ ഒരു അതിരുകവിഞ്ഞ കഴിവുള്ള ഞാനുള്ള കുട്ടികളെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. ഒരുവിധം എല്ലാം പഠിപ്പിച്ച് കൊണ്ടുവരേണ്ട കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് മായമാള ഗൗളിയാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഈ കൊച്ചു കുട്ടികൾ പിച്ച വെച്ച് നടക്കുന്നത് പോലെ അതിനകത്ത് ഓരോ സ്വരങ്ങളും ഒരു സാ കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ സ്വരം എടുത്ത് പിടിച്ചെടുക്കാനുള്ള വളരെ ഈസിയസ്റ്റ് പ്ലേസ്മെൻ്റ് ആണ് അതിൻ്റെ. ഇൻ്റർവെൽസ് ആർ സെയിം, ഇൻ്റർവെൽസ് ഇല്ല ഇതിനകത്ത്. ഈ ഗാന്ധാരവും ഋഷഭവും തമ്മിലുള്ള ഇൻ്റർവെല്ലും മധ്യമവും പഞ്ചമവും തമ്മിലുള്ള ഇൻ്റർവെല്ല്, ദൈവതവും നിഷാദവും തമ്മിലുള്ള ഇൻ്റർവെല്ല്, ഇതെല്ലാം വളരെ കറക്റ്റാണ്. അത് കഴിഞ്ഞ് അതും സാരി അതെല്ലാം എവിടെ വെച്ച് നോക്കിയാലും. അപ്പം അത് എനിക്ക് തോന്നുന്നത് പഠിപ്പിക്കുമ്പോൾ ഏറ്റവും നല്ലത് അതാണ്. പക്ഷേ ഇത് പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് നമുക്കുള്ളതിൻ്റെ ഇപ്പോൾ ഈ പിയാണിലുള്ള ശബ്ദമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ മായമാളകളെ പറ്റി പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇത് ഞാൻ സ്വന്തമായിട്ട് അല്ല മഹാന്മാർ പറഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ്, എന്നാലും കുറച്ചുകൂടി ഞാൻ അതിനെ ഇത് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സരി ഗ മ പ ധ നി സ സാ നി ദ പ നോട്ട് ചെയ്ത് വേണം. എന്താന്ന് ഈ ആരോഹണത്തിൽ നമ്മൾ പോകുമ്പോൾ റിയാണ് കൂടുതൽ സ്ട്രെസ് നമ്മൾ ഗമകം കൊടുക്കുന്നത്, പിന്നെ ദൈവത്തിനെ തിരിച്ചു വരുമ്പോൾ നിഷാദത്തിനെയും ഗാന്ധാരത്തിനെയാണ് കൊടുക്കുന്നത്. അപ്പം അത് അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി ഈസിയറായിരിക്കും. പിന്നെ രണ്ട് വിധത്തിലാണ് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചോളു പറയും, ഞാൻ അവരുടെ പ്രാക്ടീസ് ചെയ്യാൻ പറയും. കുറച്ചുകൂടി ഇതായി കഴിഞ്ഞാൽ സരി ഗ മ പ ധ നി സ സാ നി ദ പ മ ഗ രി സ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് പാട്ടെടുത്ത് നോക്കിയാലും വലിയ കീർത്തനങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇപ്പം നമ്മൾ ശ്രീരാമം നല്ല പാടുന്നത് ശ്രീരാമം എന്നാണ് എടുക്കുന്നത്. ആ ഇത് ഇപ്പോഴേ നമ്മൾ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കാമെങ്കിൽ അവർക്ക് ഈസി ആയിരിക്കും. തുളസി തുളസി ദലമുല ചേസൻ സൻ രീതാനി ഉണ്ടോ രീസാനി. അപ്പോൾ അത് അതിനകത്തുണ്ട്. അപ്പോൾ അത് ആദ്യമേ കുട്ടികൾക്ക് കൊടുക്കാമെങ്കിൽ അവർക്ക് കീർത്തനമൊക്കെ പാടാൻ വളരെ ഈസി ആയിരിക്കും. പക്ഷെ അതൊക്കെ ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു കുറഞ്ഞ കുറേ നല്ലോണം ഇരുത്തി പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കാനും വിഷമമാണ്. ഈ പൊതുജന മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും അല്ലാതെയും വൈറ്റ് ആൻഡ് വൈറ്റ് ഉപയോഗിക്കുന്ന ഒരു ഒരു ട്രെൻഡ്, അത് ശ്രദ്ധാപൂർവം ഉണ്ടാക്കിയതാണോ അതോ അങ്ങനെ യാദൃശ്ചികമായി വന്ന് ചേർന്നതാണോ? ആദ്യമല്ല, ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ്, എൻ്റെ ഫാദർ ഒക്കെ മരിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ മുഖ്യമായിട്ടൊരു രഹസ്യം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ എൻ്റെ സ്ഥിതിക്ക് എനിക്ക് ഒരുപാട് എണ്ണം ഉണ്ടാക്കി വിടാനുള്ള അവസ്ഥയില്ലായിരുന്നു. വെള്ളയാകുമ്പോൾ ഒരു ഗുണമുണ്ട്, ആരും അറിയില്ല. അതൊരു കപടമായിരുന്നു എന്ന് വെച്ചോളൂ, കപടമാണെങ്കിലും വെള്ളയ്ക്കൊരു പിന്നെ അതിനോട് കൂടുതൽ കൂറ, അതിനോടൊരു ബഹുമാനവും അതിനോട് സ്നേഹവും. ഇപ്പം ഇപ്പം ഇട്ടിരിക്കണം എന്താ വെച്ചാൽ ടി വിക്ക് വേണ്ടിയാണ് കേട്ടോ, കാരണം ഇതല്ലെങ്കിൽ അവർക്ക് പ്രശ്നമുണ്ടാവും എന്നുള്ള എനിക്കറിയാം. അപ്പോൾ കൂടുതലും ഇതാകുമ്പോൾ അവരെന്നോട് പറയണത് ദാസിട്ട് വേറെ കളറിടാറില്ല ഞാൻ. പക്ഷെ ഇതാകുമ്പോൾ ഞാൻ കച്ചേരിക്ക് യൂസ് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് ഇതിനോടൊരു പ്രശ്നമൊന്നുമില്ല. കുറച്ചൊരു ഓഫ് വൈറ്റാണെന്നുള്ളത് അതിനുവേണ്ടി അവർക്ക് വേണ്ടിയുള്ള ഒരു ഹെൽപ്പും കൂടിയാണ്. കാരണം അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കൂടുതൽ റിഫ്ലക്ഷൻ വന്നിട്ട് നമ്മുടെ ഉള്ള സൗന്ദര്യം കൂടി പോകും. ഇടയ കന്യകേ പോവുക നീ അനന്തമാ ജീവിത വീഥിയിൽ
ഇടയ കന്യകെ പോവുക നീ ഈ അനന്തമാം ജീവിത വീതി ഇടരാതെ കാലിടരാതെ ഇടയ കന്യകെ പോവുക നീ ഈ അനന്തമാം ജീവിത വീതി ഇടരാതെ കാലിടരാതെ ഇടയ കന്യകെ ാണല്ലോ സാധാരണ ആരംഭിക്കുന്നത്. എന്താണ് ഈ ഗാനത്തിന് താങ്കളുടെ മനസ്സിലുള്ള ഒരു പ്രസക്തി? എന്താണ് പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾ തുടങ്ങി ഒരു ഒരു ഗാനമേളയ്ക്കൊക്കെ അതങ്ങനെ പാടിക്കഴിഞ്ഞപ്പോൾ അതിനോട് എന്തോ ഒരു കൂറ്, പിന്നെ ഒരു സെന്റിമെന്റലായിട്ടൊന്നും അങ്ങനെ ഒരു ഇന്നതാണല്ലോ എന്നുള്ളതൊക്കെ ഒന്നുമില്ല. ചില ആളുകൾ പലരും പല പല കഥകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പം നമ്മുടെ സിനിമയിലുള്ള ഒരു ഇതാണ്. പക്ഷേ ഞങ്ങൾക്ക് എന്താ ഒന്ന് ഓർക്കസ്ട്രയ്ക്ക് കുറേ എന്തൊക്കെ വായിക്കാനൊക്കെ ഉണ്ട്, ഒരു ഇളക്കമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതങ്ങനെ വെച്ചത്. കാരണം പിന്നെ ഒന്ന് ഇടയ കന്യകെ പോവുക നീ ഈ അനന്തമാം ജീവിത വീഥി എന്നുള്ളത് ഒരു അനന്തമായിട്ടുള്ളൊരു ജീവിത വീഥിയല്ലേ ഇത്, സംഗീത വീഥി എന്ന് വയ്ക്കാം. അതിൽ ഇടറാതെ കാലിടറാതെ പോകാം എന്നുള്ള ഒരു വാക്ക് തുടങ്ങുന്ന ഒരു അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റലായി. പിന്നെ അതില്ല, പിന്നെ ചിലപ്പോഴും ആ പാട്ടുകൾ പാടാതിരിക്കാനേ വന്നിട്ടുണ്ട്. കാരണം ചില സ്ഥലത്തൊക്കെ അത് പാടാനൊക്കെ ഇല്ല. ഇപ്പോൾ ഒരു അമ്പലത്തിൻ്റെ പ്രോഗ്രാമാണെങ്കിൽ അവിടെ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ആ പാട്ട് പാടി, കാരണം കയ്യിൽ കുരിശും എന്തി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഞങ്ങളില്ല, വേണ്ടെന്ന് വയ്ക്കും. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം ഒരുപക്ഷെ അന്ന് എഴുതിയ ആ കാലത്തിനേക്കാട്ടിലേറെ പ്രസക്തി ഇന്നായിരിക്കും. ദാസേട്ടനതിന് ആദ്യത്തെ നാഷണൽ അവാർഡ് ആ ഗാനം നേടിത്തരികയും ചെയ്തു. വാസ്തവം അത് എത്ര വർഷം മുൻപാണ് വയലാർ സാർ ആ പാട്ട് എഴുതിയിരിക്കുന്നത്, പക്ഷെ ഇന്നത്തേക്ക് വേണ്ടി എഴുതിയ പോലെ നമുക്ക് തോന്നുകയാണ്. കാരണം കവികൾക്ക് അവർക്ക് മനസ്സിൽ വരാൻ പോകുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഊഹിച്ച് എഴുതാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ ദെയർ പ്രോഫിറ്റ്സ് ലൈക്ക്, കാരണം ഭാവിയെപ്പറ്റി പറയുന്നവരെല്ലാവരും മഹാന്മാരാണ്. ഭാവിയെപ്പറ്റി ഇന്നത് നടക്കാൻ പോകുന്നു എന്നുള്ളത് കണ്ടുകൊണ്ട് ഇന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടിട്ടാണ് അത് എഴുതിയത്. സത്യമെവിടെ സൗന്ദര്യമെവിടെ സ്വാതന്ത്ര്യമെവിടെ
നമ്മുടെ രക്തബന്ധങ്ങളെ വിടേ, നിത്യ സ്നേഹങ്ങളെ വിടേ. ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ളോരവതാരങ്ങളെ വിടേ. മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. പിന്നെ സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ. പിന്നെ അതുകൂടാണ്ട് ആ പോർഷനല്ലേ, എന്താണ് അതിനു മുൻപുള്ള കണ്ടാൽ അറിയാതെ, നമ്മളെ കണ്ടാൽ അറിയാതെ ചിരിക്കുന്നു ചേർത്താൻ ഇന്ത്യ ഭ്രാന്താലയമായി. ദൈവത്തിന്റെ സംഗീത ശ്രുതി നേരിട്ട് ലഭിക്കാൻ ഭാഗ്യം കിട്ടിയ ഗായകനാണ് ഡോക്ടർ കെ ജെ യേശുദാസ്. പല നൂറ്റാണ്ടുകൾക്കിടയിൽ ഒരിക്കലോ മറ്റോ സംഭവിക്കുന്ന മധുരസ്വരമാണ് യേശുദാസിന്റെ പുണ്യം. സ്ഫുടമായ ഉച്ചാരണം കൊണ്ടും ഭാവസാന്ദ്രമായ ആലാപനം കൊണ്ടും 4 പതിറ്റാണ്ടുകളിലധികമായി യേശുദാസ് തീർക്കുന്ന ഗന്ധർവലോകം അവിശ്വസനീയമായ ഒരുപാട് വിസ്മയങ്ങൾക്ക് പിറവി നൽകിയിട്ടുണ്ട്. ഏതോ അഭൗമമായ ശക്തിവിശേഷത്തിൽ നിന്നും ഒഴുകിവരുന്ന ആ നാദധാരയിൽ മനസ്സ് നിമജ്ജനം ചെയ്താൽ ശരീരത്തെ ബാധിക്കുന്ന രോഗപീഠകൾ പോലും ഓടിയകലുമെന്ന് അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛന് വലിയ ഭയങ്കര വേദനയുള്ള അസുഖമായിരുന്നു അവസാന സമയത്ത്. അച്ഛൻ പറഞ്ഞ മറ്റ് പെയിൻ കില്ലേഴ്സ് ഒക്കെ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ദാസിൻ്റെ കാസറ്റ് ഇട്ട് കൊടുത്താൽ അത് കേട്ട് കിടക്കാൻ നേരത്താണ് അച്ഛന് ഈ വേദന മറക്കുക എന്നാണ്. ഇത് എക്സാജറേഷൻ അല്ല. അച്ഛൻ അങ്ങനെ ഭയങ്കര ഒരു സംഗീതത്തോട് ഭ്രമമുള്ള ആളായിരുന്നില്ല. സംഗീതത്തെക്കുറിച്ച് വലിയ വിജ്ഞാനമുള്ള ആളായിരുന്നില്ല. സിനിമാ പാട്ടോ അല്ലാത്ത പാട്ടുകളോ പതിവായിട്ട് കേൾക്കുന്ന ആളുമായിരുന്നില്ല. പക്ഷേ ഈ വേദന അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം കട്ടിൽ കിടന്ന സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഈ വേദന കുറയ്ക്കാൻ സഹായമായത് ദാസിൻ്റെ പാട്ടുകളായിരുന്നു. അതിങ്ങനെ ഇട്ട് കേട്ടുകൊണ്ട് ഇരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ഏതോ വേദന മറന്നു പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സത്യമാണ്. നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാക സുന്ദരിമാരെ, നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാക സുന്ദരിമാരെ. സപ്തസ്വരങ്ങൾ സംഗീത സരസിലെ ശബ്ദമാരാളങ്ങളെ, സാക്ഷാത് നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാക സുന്ദരിമാരേ. കൽപ്പന കാക്കളികൾ മൂളി വന്നെത്തുമെന്റെ സ്വപ്ന ചക്കൂരങ്ങളെ. ും നീന്തി വരും
കാക്ക സുന്ദരി മാരേ, പൂഴിയിൽ ഞാൻ തീർത്ത സ്വർഗമണ്ഡപത്തിലെ ഉർവശി മേനകവാരേ. മനസ്സിൽ ഹരിചന്ദനം തൊടുന്ന സുരമാധുരിയാണ് യേശുദാസിന്റെ സ്വത്ത്. ഈ ഗായകൻ പാടുമ്പോൾ തീവ്രമായ സ്വരരാഗഭാവത്തിന്റെ ഒരു താജ്മഹൽ തന്നെ കേൾവിക്കാരന്റെ മനസ്സിൽ പിറവികൊള്ളും. കണ്ണീരും കഷ്ടപ്പാടും നിറഞ്ഞ ഒരു ബാല്യത്തിന്റെ അസ്ഥിവാരത്തിൽ നിന്നും കഠിനാധ്വാനവും സർഗസാധനയും കൊണ്ട് യേശുദാസ് പിടിച്ചെടുത്ത സിംഹാസനം 4 കോടി മലയാളികളുടെ ഹൃദയത്തിലാണ്. ഓരോ മലയാളിയും എല്ലാ ദിവസവും ഓർക്കേണ്ട ഒരേ ഒരു മലയാളിയെ നമുക്കുള്ളൂ, പത്മഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസ്. അദ്ദേഹത്തിന്റെ ദിവ്യനാദം ഗംഗാപ്രവാഹം പോലെ ഒഴുകുമ്പോൾ ആദരവിന്റെ നിറവിൽ ഈ ഗായകനെ ആരും പ്രണമിച്ചു പോകും. ഞാൻ ദാസേട്ടന്റെ ആരാധകനല്ല, ഞാൻ ദാസേട്ടന്റെ ഭക്തനാണ്. ഈ സംഗീത സന്യാസിയുടെ ഭക്തനാകുന്നതാണ് എനിക്കിഷ്ടം. ദാസേട്ടൻ സംഗീതത്തെ ഉപാസിക്കുന്ന സന്യാസിയാണ്. സംഗീതം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏക ശ്വാസം. അദ്ദേഹം സംഗീതത്തെ ശ്വസിക്കുന്നു. സംഗീതത്തെ ശ്വസിക്കുന്ന സംഗീത ഉപാസകനാണ്. പിന്നെ ഏകദേശം 40 വർഷമായി സിനിമയിലും അല്ലാതെയും പാടുന്ന അദ്ദേഹത്തിന് ഇതുവരെ ശബ്ദത്തിനോ സംഗീതത്തിൻ്റെ ഭാവത്തിനോ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. കുറച്ചുകൂടെ മെച്യൂർഡായിട്ടില്ല, കുറച്ചുകൂടെ ഡെപ്ത്തുള്ള വോയിസ്, കുറച്ചുകൂടെ ശബ്ദം നന്നായി എന്നല്ലാതെ സാധാരണ കുറച്ചൊക്കെ പ്രായവും ആളുകളുടെ പല ഗായകരുടെയും ശബ്ദം നഷ്ടപ്പെടാൻ ശബ്ദത്തിന് വ്യത്യാസം വരാറുണ്ട് വളരെ ഗണ്യമായ തരത്തിൽ. ദാസേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കുഞ്ചാക്കോ ബോബന് പോലും ചേരുന്ന ശബ്ദമാണ്. എൻ്റെ ഒരു ഭാഗ്യമെന്ന് പറയുന്നത് ദാസേട്ടൻ എനിക്ക് വേണ്ടി പാടിയെന്ന് പറയാൻ അത്ര അഹങ്കാരം എനിക്കില്ല. ദാസേട്ടൻ്റെ പാട്ടുകളാണ് ഞാൻ സിനിമയിൽ പാടി അഭിനയിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ പാട്ടുകൾ. ഞാൻ പാടി അഭിനയിച്ചിട്ടുള്ള 95% പാട്ടുകളും ദാസേട്ടനാണ് പാടിയിരിക്കുന്നത്. അതെൻ്റെ ഒരു ഭാഗ്യം. നാദോപാസന കൊണ്ട് സർഗകേരളത്തിന്റെ നിറപുണ്യമായി നിലകൊള്ളുന്ന ഡോക്ടർ കെ ജെ യേശുദാസിന്റെ ഗാനസുധാമൃതം ഇനി വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക്. ഗായകനെ നമിക്കട്ടെ.
ചരിത്ര പുരുഷനാം ഗായകൻ നീ, ഗന്ധർവ ഗീതങ്ങൾ പാടിയൊരു ഗന്ധർവ ഗായകനെ നമിക്കട്ടെ. ഇടക്കാലത്ത് ഹിന്ദി ഗാനങ്ങൾക്ക് മെലഡി കുറഞ്ഞു വന്ന ആ ഒരു സമയത്തായിരുന്നു മെലഡിയിൽ കുളിച്ച കുറേ ഗാനങ്ങളുമായി ദാസേട്ടൻ്റെ ശബ്ദം ഹിന്ദിയിലേക്ക് കടന്നു വന്നത്. ഈ ഹിന്ദിയിലേക്കുള്ള ഒരു പ്രവേശനം അതിന് അനുകൂലമായിരുന്ന എന്ത് ആരായിരുന്നു? അതിന് ഏറ്റവും ഉത്തരവാദി എനിക്ക് തോന്നുന്നത് രാജശ്രീ പ്രൊഡക്ഷൻസും പിന്നെ രവീന്ദ്ര ജെയിനുമാണ്. കാരണം രവീന്ദ്ര ജെയിൻ്റെ മെലഡിക്ക് എനിക്ക് തോന്നുന്നുള്ള അവിടെ ഇപ്പം നമുക്ക് നൗഷദ് സാഹബൊക്കെ ഉണ്ട്. നൗഷദ് സാഹബിനൊന്നും ഇപ്പോൾ വർക്കൊന്നും ആരും കൊടുക്കുന്നില്ല. അങ്ങേർക്ക് അദ്ദേഹത്തിൻ്റെ കഴിവിനെ പറ്റി ആരും പറയേണ്ട ആവശ്യമില്ല. കാരണം എത്രയോ ഇന്നും അദ്ദേഹത്തിന് ആരെങ്കിലും വിളിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റേതായ തന്മയത്തോടുകൂടി അദ്ദേഹം ചെയ്യും. പക്ഷേ രവീന്ദ്രൻ സാറും അതുപോലെ തന്നെ, അതായത് മീൻ രവീന്ദ്ര ജെയിൻ, അദ്ദേഹം പാട്ട് എഴുതുകയും ചെയ്യും. അപ്പോൾ ഒരു പാട്ട് എഴുതുന്ന ആൾക്കെന്ന് പറയുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ട്യൂൺ വന്നുകൊണ്ടിരിക്കും. രണ്ടും ഒന്നിച്ച് ഇറങ്ങുന്ന ഒരു ഇതാണ് അദ്ദേഹത്തിൻ്റെ കഴിവ്. അതിലേറ്റവും എനിക്ക് കൂടുതൽ എന്നെ ഉപയോഗിച്ചിട്ടുള്ളത് രവീന്ദ്ര ജെയിനാണ്. അതിന് വളരെ കടപ്പെട്ടവനാണ് ഞാൻ. അത് ഏറ്റവും സങ്കടമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ഗാനമാണ് താൻസനിൽ ഞാൻ പാടിയത്, ഷഡജനെ പായ. അത് ഒരു 5-6 ദിവസം എടുത്തത് റിഹേഴ്സൽ. അത് കഴിഞ്ഞ് 2 ദിവസം കൊണ്ടാണ് റെക്കോർഡിങ് തന്നെ നടത്തിയത്. ആ പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷനും അതിൻ്റെ ഇതും എല്ലാം കൂടി അതിപ്പം രാഷ്ട്രീയ പിക്ചേഴ്സ് ഇങ്ങനെ ചെമ്മിക്കുവാറും തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എടുക്കാം എന്നുള്ളത് പോലെ ചിലപ്പോൾ നമുക്ക് കിട്ടും. അത് അതുപോലെ അമോൽ പലേക്കർ അഭിനയിച്ച ഒരുപാട് പടങ്ങൾ, ജപ്ദീപ് ജലയാണ്, സംഗീതത്തിന്റെ അഭൗമലോകം തുറക്കുന്ന ദൈവിക സാന്നിധ്യമുള്ള നാദവിസ്മയവുമായി ഹിന്ദിയിലേക്ക് കടന്ന യേശുദാസ് പാടിയ സൂപ്പർ ഹിറ്റുകൾ ഉത്തരേന്ത്യയിലെ സംഗീത പ്രേമികളെ ശരിക്കും വിസ്മയിപ്പിച്ചു കളഞ്ഞു. അതുവരെ കേട്ടുപരിചയമില്ലാത്ത ഈ സ്വർഗീയ നാദസുഖം അവർ ആത്മാവിൽ താലോലിച്ചു. പക്ഷേ അതോടൊപ്പം യേശുദാസിന്റെ പടയോട്ടം പലരുടെയും ഉറക്കം കെടുത്തി. മലയാളികളെ മദിരാശി എന്ന ചാപ്പകുത്തി ചുരുട്ടിയെറിഞ്ഞവർ വെറുതെയിരുന്നില്ല. അന്യഭാഷക്കാരനായ യേശുദാസിന്റെ ഉച്ചാരണത്തിൽ പിഴവുകൾ തേടി അവർ അലഞ്ഞു. അപ്പോഴും ഹിന്ദി ഗായകർ മലയാളത്തിൽ അക്ഷരങ്ങൾ കീറിമുറിച്ചു പാടിയ ഗാനങ്ങൾ നമ്മൾ നന്നായി ആസ്വദിച്ചു. സംഗീതത്തിലെവിടെ ഭാഷയും മതവും? ഭാഷാഭ്രാന്തന്മാരുടെ മനസ്സുകൾ ഭേദിച്ചു പോകുന്ന ആ ഒരൊറ്റ ഗാനം മതി യേശുദാസ് എന്ന ഗായകന്റെ ഉയരം തിരിച്ചറിയാൻ.
ദിൽ കെ ടുക്കടേ എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം, നാല് വരി ഓർമ്മയുണ്ടെങ്കിൽ അത് അതിനാണ് ഫിലിംഫെയർ അവാർഡ് കിട്ടിയത്. ദിൽ കെ ടുക്കടേ ടുക്കടേ കർക്കേ മുസ്കുറാക്കേ ചല് ദിയേ, ദിൽ കെ ടുക്കടേ ടുക്കടേ കർക്കേ മുസ്കുറാക്കേ ചല് ദിയേ, ഗാതേ ജാതേ തുഹി ബതാ ക്യാ ഹം ജിയേംഗേ കിസ്കേ ലിയേ, ദിൽ കെ ടുക്കടേ ടുക്കടേ കർക്കേ മുസ്കുറാക്കേ ചല് ദിയേ. മ്യൂസിക് ഉഷാഖന്ന. ഇത് ആക്ച്വലി ഒരു പാകിസ്ഥാൻ ഫോക്ക് ഇതാണ്, പാകിസ്ഥാനിൽ ഹിറ്റായ സോങ് ആണ്. അകലേ നീ